ഈശ്വരൻ എന്ന ചിത്രകാരൻ ഒരിക്കൽ ആകാശനീലിമയും അറബിക്കടലിൻ്റെ വശ്യതയും ഒരേ നിറക്കൂട്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചു. പുതിയ സൃഷ്ടികൾക്ക് ജന്മം നൽകുന്ന വേളയിൽ എപ്പോഴോ നിറക്കൂട്ടുകൾക്കിടയിൽ നിന്ന് സ്വതന്ത്രരായ ഇരുവരും ആ ചിത്രകാരൻ്റെ ക്യാൻവാസിൽ ഒരുമിച്ച് പിറവികൊണ്ടു. അതാണ് നെടുങ്കണ്ട. പ്രകൃതിയിൽ ലഭ്യമായ ഏറ്റവും മികച്ച വർണ്ണങ്ങളാൽ കോർത്തെടുക്കപ്പെട്ട ദൃശ്യഭംഗി, അവയ്ക്കിടയിൽ മിതഭാവത്തോടെ തലയുയർത്തി നിൽക്കുന്ന കലാലയം, അതാണ് SNDC. ശ്രീനാരായണ ഗുരുവിൻ്റെയും മഹാകവി കുമാരനാശാൻ്റെയും പാദസ്പർശങ്ങളാൽ പരിപാവനമായി തീർന്ന ഭൂപ്രദേശം. 1958 ശ്രീനാരായണ പാതകൾ പിന്തുടരുന്ന ശ്രീ ആർ ശങ്കർ സ്ഥാപിച്ച SNDC എന്ന കലാലയം 6 പതിറ്റാണ്ടുകൾക്കിപ്പുറവും നെടുങ്കണ്ടയുടെ മണ്ണിൽ തലയുയർത്തി നിൽക്കുന്നു. ഓരോ കലാലയങ്ങളും കലയുടെ ആലയങ്ങളാണ്. വിദ്യയെന്ന ശ്രേഷ്ഠമായ കലയോടൊപ്പം 1000 സദ്ഗുണങ്ങളും മൂല്യങ്ങളും വിദ്യാർത്ഥിയിലേക്ക് തീർത്ഥയാത്ര ആരംഭിക്കുന്ന ആലയങ്ങൾ. ഇവിടെ ഗുരുവും ശിഷ്യനും ഒന്നായി മാറുന്നു. അറിവിനായുള്ള പ്രയാണത്തിൻ്റെ ആധാരശിലയാണ് ഓരോ കലാലയം. കൂട്ടായ്മയുടെ ശക്തിയാണ് ഓരോ കലാലയത്തിൻ്റെയും വിജയം. വിദ്യ പ്രാപ്തമാക്കാനുള്ള പ്രയാണത്തിൽ ഗുരുവും ശിഷ്യനും ഐക്യത്തോടെ വർത്തിക്കുമ്പോൾ ഓരോ കലാലയവും ശ്രേഷ്ഠമാകുന്നു. ഇവിടെ ആചാരങ്ങളും ആഘോഷങ്ങളും ഒരേ മനസ്സോടെ അനുഷ്ഠിക്കപ്പെടുന്നു. ഓരോ പുതിയ ചുവടുവയ്പ്പുകളിലും ഒരേ മനസ്സോടെ ദീപം കൊളുത്തുമ്പോൾ ഫലം ശുഭപര്യവസായിയാകുന്നു. അറിവ് ഒരു ലഹരിയാകണം. അറിയുവാനുള്ള മനസ്സിൻ്റെ ദാഹം ഒരിക്കലും അവസാനിക്കാത്തതാവണം. അറിവിൻ്റെ ഉറവ പ്രവഹിക്കുന്ന ഓരോ അരുവികളുടെയും സഞ്ചാരപാതകളിലൊന്ന് കലാലയത്തിലേക്കുള്ളതാക്കി മാറ്റണം. പിതൃമോക്ഷപ്രാപ്തിക്കായി പുണ്യനദിയായ ഗംഗയെ ഭൂമിയിലേക്ക് ആവാഹിച്ച ഭഗീരഥന്റെ അതേ നിശ്ചയദാർഢ്യത്തോടെയാകണം അറിവിൻ്റെ അരുവികളെ തങ്ങളിലേക്ക് അടുപ്പിക്കുവാൻ ശ്രമിക്കേണ്ടതും. അർഹതപ്പെട്ട കൈകളിലേക്ക് അംഗീകാരങ്ങൾ എത്തുക തന്നെ വേണം. പൊരുതി നേടുന്ന വിജയങ്ങൾക്ക് മാധുര്യമേറും. വിജയം പ്രാപ്തമാക്കുവാനുള്ള പ്രയത്നങ്ങൾക്കിടയിൽ ചിറകുകരിഞ്ഞ് വീഴുമ്പോഴും പോരാട്ടവീര്യം അണയാതെ സൂക്ഷിക്കാനുള്ള കരുത്ത് നൽകാൻ കലാലയങ്ങൾക്ക് കഴിയണം. പരാജയത്തിൻ്റെ ചാരത്തിൽ നിന്നും ഉയർന്നെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷികൾക്ക് ഊർജമായി ഗുരുനാഥൻ ഒപ്പമുണ്ടെങ്കിൽ പരാജയങ്ങൾ ഓരോന്നും വിജയപാതകളിലേക്കുള്ള പടവുകളായി മാറും. അറിവെന്നത് കേവലം അക്ഷരങ്ങൾക്കുള്ളിൽ മാത്രം തളച്ചിടേണ്ട ഒന്നല്ല. സ്വതന്ത്രമായ ആകാശം പോലും പുതിയ അറിവുകളിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. ആരോഗ്യകരമായ ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സ് കുടികൊള്ളുകയുള്ളൂ. ആരോഗ്യമുള്ള വ്യക്തിയുടെ ഉദയത്തിനായി കായിക മേഖലയ്ക്ക് കൂടി പ്രാധാന്യം നൽകിയുള്ള വിദ്യാഭ്യാസമാണ് നമുക്ക് അത്യാവശ്യം. അനാരോഗ്യം ഒരിക്കലും ഒരു നല്ല വിദ്യാർത്ഥിക്ക് യോജിച്ച ലക്ഷണമല്ല. കായിക വിദ്യാഭ്യാസത്തിനും തത്തുല്യ പരിഗണന നൽകിയുള്ള പഠനം ഏതൊരു വിദ്യാർത്ഥിക്കും ആരോഗ്യമുള്ള ഒരു മനസ്സുകൂടി സമ്മാനിക്കുമെന്നതിൽ സംശയമില്ല. വിദ്യാർത്ഥികളുടെ മനസ്സിന്റെ ആരോഗ്യം വിദ്യാഭ്യാസത്തിലെ പ്രധാന ഘടകമാണ്. വിദ്യാർത്ഥികളിലെ സർഗശേഷികൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ അനുയോജ്യമായ പ്രോത്സാഹനങ്ങൾ സാധ്യമാവുകയുള്ളൂ. കലാപരമായ വാസനകൾ മതിയായ പ്രോത്സാഹനത്തിലൂടെ വളർത്തിയെടുക്കുവാനും അതുവഴി വിദ്യാർത്ഥിയുടെ സർഗാത്മകതയുടെ പൂർണ്ണ തലത്തിലേക്ക് എത്തിക്കാനും ഒരു നല്ല അധ്യാപകനും കലാലയത്തിനും മാത്രം സാധിക്കുന്ന വസ്തുതയാണ്. ശുചിത്വ ചിന്തകൾക്ക് വളരെയധികം പ്രാധാന്യം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ് നിലവിൽ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശുചിത്വമെന്നത് വ്യക്തികളിൽ നിന്നും വീടുകളിൽ നിന്നും ആരംഭിക്കേണ്ടതാണ്. ഒരു വിദ്യാർത്ഥി തൻ്റെ ജീവിത കാലയളവിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവിടുന്ന ഇടങ്ങളിലൊന്ന് അവൻ്റെ വിദ്യാലയം തന്നെയാണ്. ആ അർത്ഥത്തിൽ വിദ്യാലയം അഥവാ കലാലയം ഒരു വിദ്യാർത്ഥിയുടെ 2nd ഗൃഹമാണ്. കലാലയത്തിന് പുറമെയുള്ള വിശാലമായ ലോകം പലതും നമ്മെ പഠിപ്പിക്കുന്നു. പഠനയാത്രകളിലൂടെ നാം ചെന്നെത്തുന്നിടങ്ങളിലെല്ലാം അറിവിൻ്റെ കൈമുദ്ര പതിഞ്ഞിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഓരോ പഠനയാത്രകളും 1000 അറിവുകളിലേക്കുള്ള ജാലകങ്ങളാണ്. അവ ഓരോന്നും തുറന്നു കഴിയുമ്പോൾ മാത്രമേ അറിവിൻ്റെ ഗന്ധവും രുചിയും ശരിക്കും അനുഭവിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ.
നമുക്ക് ലഭിച്ച അറിവിനോടൊപ്പം ഒരൽപ്പം നന്മയും ചാലിച്ച സമ്മാനം വേണം ഓരോ വിദ്യാർത്ഥിയും സമൂഹത്തിനായി സമ്മാനിക്കേണ്ടത്. വേദനിക്കുന്ന സഹജീവിയുടെ കണ്ണുനീർ കണ്ടില്ലെന്ന് നടിക്കുവാൻ നന്മയുള്ള ഒരു വിദ്യാർത്ഥിക്കും സാധിക്കുകയില്ല. നമ്മുടെ സ്നേഹസമ്മാനങ്ങൾ ഒരാളുടെ ഒരു നേരത്തെ വിശപ്പകറ്റുന്നുവെങ്കിൽ, ഒരു വ്യക്തിയുടെ ആവശ്യമറിഞ്ഞ് നമുക്ക് സഹായിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, ജീവന്റെ ഒരു തുള്ളി രക്തം ആവശ്യപ്പെടാതെ തന്നെ അപരന് സമ്മാനിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, അവിടെ ഒരു വിദ്യാർത്ഥി സമ്പൂർണനായി മാറുന്നു, അവനിലൂടെ അവന്റെ കലാലയവും. വിദ്യാഭ്യാസത്തോടൊപ്പം സ്വയം തൊഴിൽ സങ്കല്പങ്ങൾക്കും ജീവൻ നൽകുവാൻ ഓരോ വിദ്യാർത്ഥിക്കും പ്രേരണ നൽകുക എന്നത് ഓരോ കലാലയത്തിന്റെയും കടമയാണ്. വിദ്യാർത്ഥിയെ ഒരു നല്ല മനുഷ്യ വിഭവമാക്കി മാറ്റുക എന്നതിനോടൊപ്പം സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുക എന്നതും വളരെ മികച്ച ഒരു കർമ്മമായി കണക്കാക്കാം. SNTCയിലെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ഏറ്റവും നല്ല മാർഗദീപങ്ങളും വഴികാട്ടികളും ഇവിടുത്തെ അധ്യാപകർ തന്നെയാണ്. അടച്ചിട്ട വാതായനങ്ങൾക്കും ജാലകങ്ങൾക്കും പിന്നിലേക്ക് സ്വയം പിൻവാങ്ങേണ്ടി വന്നപ്പോഴും വിദ്യാർത്ഥികളിലെ സർഗവാസനകളെ തിരിച്ചറിയുവാനും അറിവിനായുള്ള അവന്റെ അടങ്ങാത്ത വിശപ്പ് ശമിപ്പിക്കുവാനും ഞങ്ങളുടെ അധ്യാപകർക്ക് സാധിക്കുന്നു. മഹാമാരിയെ നേരിടാനായി കലാലയം പരസ്പരം മനസ്സുകൾ ചേർത്ത് ഒരുമിച്ച് പോരാടുന്നു.